ഫ്രണ്ട്സ്, വെൽക്കം ടു സെറാഫാസ് ഈസി ലൈഫ് ടിപ്സ്. ഈ വേനൽക്കാലത്ത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അമിത വിയർപ്പ്. അമിത വിയർപ്പും നാറ്റവും പലരെയും അലട്ടുന്ന ഒന്നാണ് അല്ലേ? അപ്പോൾ ഈ അമിത വിയർപ്പ് മറികടക്കാൻ എന്തൊക്കെ വഴികളുണ്ട് എന്ന് നമുക്ക് നോക്കാം. വേനൽ കടുത്തതോടെ വിയർപ്പ് ഒരു പ്രശ്നമായി തുടങ്ങി. വിയർപ്പ് നല്ലതാണെങ്കിലും അമിത വിയർപ്പും നാറ്റവും പലരെയും അലട്ടുന്ന ഒന്നാണ്. ചില രോഗലക്ഷണങ്ങൾ കൂടിയാണ് അമിത വിയർപ്പ്. അമിത വിയർപ്പ് തടയാൻ ചില നാട്ടുവൈദ്യങ്ങളുണ്ട്. വിയർപ്പിൽ അടങ്ങിയിരിക്കുന്ന ജലാംശവും ഉപ്പും സെറമോൺ എന്ന ഹോർമോണിനോടൊപ്പം ശരീരത്തിലെ കൊഴുപ്പിനെയും പ്രോട്ടീനുകളെയും വിയർപ്പിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇവ ബാക്ടീരിയ അണുബാധയുമായി ചേരുമ്പോൾ ശരീരം ദുർഗന്ധം ഉണ്ടാക്കുന്നു. പുരുഷനെന്നോ സ്ത്രീ എന്നോ ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ അനുഭവപ്പെടുന്ന പ്രശ്നമാണ് അമിത വിയർപ്പ്. പുതുവേദിയിൽ പോലും പലപ്പോഴും വിയർപ്പ് നാറ്റം മൂലം പരിഹാസ്യനാവാറുണ്ട് ചിലരെല്ലാം. വിയർപ്പ് നാറ്റത്തെ പൂർണ്ണമായി അകറ്റാനുള്ള പ്രതിവിധിയും ഉണ്ട്. ഒട്ടുമിക്ക ആളുകളും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അമിത വിയർപ്പ്. ശരീരത്തിലെ അമിത വിയർപ്പും അസഹ്യമായ ദുർഗന്ധവും കാരണം പല പല പെർഫ്യൂമുകളും വാരി പൂശിയാണ് മിക്കവരുടെയും പതിവ്. എന്നാൽ എത്ര പെർഫ്യൂം പൂശിയാലും എത്ര നേരം കുളിച്ചാലും കുറയാതെ കൂടുന്ന ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ മറികടക്കാമെന്നോർത്ത് ഇനി വിഷമിക്കണ്ട. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ വിയർപ്പ് നാറ്റത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. അമിതമായി ചൂടേൽക്കുമ്പോഴാണ് അമിത വിയർപ്പ് ശരീരത്തിൽ അനുഭവപ്പെടുന്നത്. ചൂടുകാലത്ത് യാത്ര ചെയ്യുമ്പോഴും രാത്രി കിടന്നുറങ്ങുമ്പോഴുമെല്ലാം വിയർപ്പ് അമിതമാകാറുണ്ട്. ഫാനും കൂളറും ACയും ഉപയോഗിക്കുന്നത് വിയർപ്പിനെ ഇല്ലാതാക്കാനുള്ള പ്രതിവിധിയാണ്. എന്നാൽ അമിത വിയർപ്പ് മൂലം ശരീരത്തിൽ ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ചില പൊടി കൈകൾ പ്രയോഗിക്കാം. ഇവ എന്തല്ല എന്ന് നോക്കാം. അതിൻ്റെ മുന്നിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഇടത്തിലെ കുഞ്ഞു ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓവർ ടെൻഷൻസ് ആൻഡ് സ്ട്രെസ്. എല്ലാവരുടെയും ജീവിതത്തിലും ടെൻഷൻസും സ്ട്രെസ്സും അനുഭവിക്കുന്ന രോഗം എല്ലാവരും പലതരത്തിലുള്ള പിരിമുറുക്കങ്ങളും ഉത്കണ്ഠകളും എല്ലാം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിലേക്ക് അറിയാതെ കടന്നു വരുന്ന അതിഥിയാണ് ടെൻഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ അമിതമായ ടെൻഷൻസ്, സ്ട്രെസ് ഇവയെല്ലാം നമ്മുടെ ശരീരത്തിലെ വിയർപ്പ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കും. അത് കാരണം നമ്മുടെ ശരീരം അമിതമായി വിയർക്കാൻ ഇടവരുത്തും. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുക. അമിതമായിട്ടുള്ള ഉത്കണ്ഠകളും സ്ട്രെസ്സും ടെൻഷൻസും എല്ലാം ഒഴിവാക്കുക. അതുപോലെ തന്നെ കഫീൻ്റെ ഉപയോഗം കുറക്കുക. കഫീൻ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഇത് ശരീരത്തെ നന്നായി വിയർക്കാൻ ഇടവരുത്തും. അതുകൊണ്ട് തന്നെ കഫീൻ അടക്കിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. ചായ, കാപ്പി എന്നിവയുടെ ഉപയോഗങ്ങളെല്ലാം ഒഴിവാക്കുക. അതിന് പകരം കൂൾ ഡ്രിങ്ക്സ്, നാരങ്ങ വെള്ളം, അങ്ങനെയൊക്കെ ജ്യൂസ് എന്നിവയെല്ലാം ഉപയോഗിക്കാം. അതുപോലെ തന്നെ ലഹരി, മദ്യം, സിഗരറ്റ് എന്നിവയുടെ ഉപയോഗം. സമ്മർദ്ദം വരുമ്പോൾ, മനസ്സിന് സമ്മർദ്ദം കൂടുമ്പോൾ ചിലരെല്ലാം ലഹരിക്ക് അടിമപ്പെടാറുണ്ട്. മദ്യം, സിഗരറ്റ് എന്നിവയെല്ലാം ഉപയോഗിക്കാറുണ്ട്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന ഘടകവും മറ്റ് രാസപദാർത്ഥങ്ങളും തലച്ചോറിലെ ഉത്കണ്ഠകളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ വിയർപ്പ് നിയന്ത്രിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവിനെ കുറക്കും. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ അമിതമായ വിയർപ്പിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് ലഹരിയുടെ ഉപയോഗം വേനൽക്കാലത്ത് കുറക്കുക. അതുപോലെ തന്നെ എരിവുള്ള ഫുഡ്, പാക്കറ്റ് ഫുഡ്, പുറത്തെ ഭക്ഷണങ്ങൾ, ഇറച്ചി, എനർജി ഡ്രിങ്ക് എന്നിവയുടെ ഉപയോഗമെല്ലാം കുറക്കാം. ഇത് നമ്മുടെ ശരീരത്തിലെ വിയർപ്പിനെ ഉത്തേജിപ്പിക്കും. അത് കാരണം നമ്മുടെ ശരീരത്തെ ബാക്ടീരിയയുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ഫുഡുകളെല്ലാം ഒഴിവാക്കാം. അമിതമായ വിയർപ്പിന് എന്തെല്ലാം പ്രതിബന്ധികൾ ഉണ്ട് എന്ന് നോക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത്, നന്നായിട്ട് വെള്ളം കുടിക്കുക. ചുരുങ്ങിയത് 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാം. തൈര്, മോര്, സംഭാരം, ഗ്രീൻ ടീ, പിന്നെ ഭക്ഷണങ്ങളിൽ നന്നായിട്ട് പച്ചക്കറികൾ ഉൾപ്പെടുത്തുക, ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക, ഇലക്കറികൾ ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ നാരങ്ങ വെള്ളം, കഞ്ഞിവെള്ളം ഇതെല്ലാം ധാരാളമായി കഴിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അമിതമായിട്ടുള്ള വിയർപ്പിനെ നിയന്ത്രിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, നമ്മുടെ ഭക്ഷണങ്ങൾ ഉരുളക്കിഴങ്ങിനെ ഉൾപ്പെടുത്തുക. ഉരുളക്കിഴങ്ങ് ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കഴിക്കാം. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അമിതമായ വിയർപ്പിനെ നിയന്ത്രിക്കാൻ കഴിയും.
അതുപോലെ തന്നെ കുളിക്കുന്ന വെള്ളത്തേക്ക് ഒരു ടീസ്പൂൺ സോഡാപ്പൊടി മിക്സ് ചെയ്ത് ആ വെള്ളത്തിൽ കുളിക്കുക. ഇത് നമ്മുടെ ശരീരത്തിലെ ബാക്ടീരിയകൾ കുറക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ കുളിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ ചേർത്ത് ആ വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ബാക്ടീരിയകളെയോ എല്ലാം ഒഴിവാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ തുളസി എട്ട് എണ്ണ കാച്ചി ആ എണ്ണ മേലിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുളിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അമിത വിയർപ്പിനെ നിയന്ത്രിക്കാനും കഴിയും. നമ്മുടെ ശരീരത്തിലെ വിയർപ്പിൻ്റെ ദുർഗന്ധത്തെ മാറ്റാൻ ഒഴിവാക്കാനോ സഹായിക്കും. അതുപോലെ തന്നെ ഉലുവാപ്പൊടി പുരട്ടി മേലിൽ ഒന്നാക്കി പുരട്ടുക. അത് ഉണങ്ങിയതിന് ശേഷം കുളിക്കുക. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അമിതമായിട്ടുള്ള ദുർഗന്ധങ്ങളെല്ലാം. അതുപോലെ തന്നെ മഞ്ഞൾ തേച്ച് കുളിക്കുക. നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് വിയർപ്പ് വരുന്ന ഭാഗങ്ങളെല്ലാം മഞ്ഞൾ തേക്കുക, എന്നിട്ട് അത് കഴുകിക്കളയുക. ഇത് നല്ലൊരു അണ്ണാഷിന് കൂടിയാണ്. അതുകൊണ്ട് തന്നെ മഞ്ഞൾ നമ്മുടെ ശരീരത്തിലുള്ള അമിതമായിട്ടുള്ള വിയർപ്പിനെയും ദുർഗന്ധത്തെയും എല്ലാം ഒഴിവാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മളൊരു ഫംഗ്ഷനെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ദുർഗന്ധമുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫംഗ്ഷനെ അറ്റൻഡ് ചെയ്യാൻ തന്നെ മടിയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ തണുത്ത വെള്ളം, അതായത് ശുദ്ധജലം കയ്യിൽ ആക്കിയിട്ട് വിയർപ്പതികളുടെ ഭാഗങ്ങളിൽ തുടക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്തുള്ള ബാക്ടീരിയകളെയോ ഫംഗസിനെയോ എല്ലാം കുറക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ തൈര്, തൈര് മികച്ച ആൻറ്റി ബാക്ടീരിയ പ്രോപ്പർട്ടിയാണ്. തൈര് തേച്ച് പിടിപ്പിക്കുന്നതോ നമ്മുടെ ശരീരത്തിലെ അമിത വിയർപ്പിനെയും ദുർഗന്ധത്തെയും എല്ലാം ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ സോഡാപ്പൊടി നാരങ്ങ നീരും മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കുക. ഇത് അമിതമായി വിയർക്കുന്ന ഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിക്കാം. ഇത് നല്ലൊരു ഇത് ബാക്ടീരിയയുടെ പ്രൊഡക്ഷനെ കുറക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ആപ്പിൾ സിഡർ വിനാഗർ, ഇത് നമ്മുടെ അമിതമായി വിയർക്കുന്ന ഭാഗങ്ങളിൽ, കക്ഷങ്ങളിൽ, തുടയെടുക്കുകളിൽ ഇവിടെയുള്ള ആപ്പിൾ സിഡർ വിനാഗർ പുരട്ടുക. ഇത് തന്നെ ബാക്ടീരിയ പ്രൊഡക്ഷനെ കുറക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിക്കുക. സോപ്പ് ഉപയോഗിക്കുമ്പോൾ ബ്ലീച്ച് എഫക്റ്റ് കുറവുള്ള സോപ്പ് മാത്രം ഉപയോഗിക്കുക. ഞാൻ ഈ പറഞ്ഞ എല്ലാ ടിപ്സുകളും നിങ്ങൾ ട്രൈ ചെയ്യണം എന്നല്ല, ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് തോന്നിയത് മാത്രം, നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ട് ആയത് മാത്രം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അത് ഉപയോഗിക്കാം. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, ബൈ ബൈ.